രേഷ്മ ഇപ്പോൾ നെല്ലിമുണ്ട് വഴി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാലാമത്തെ വാഹനത്തിലാണ് പ്രധാനമന്ത്രി ഉള്ളത് വെള്ള വാഹനങ്ങൾ കഴിഞ്ഞ് ആദ്യമുള്ള ബ്ലാക്ക് വാഹനത്തിലാണ് പ്രധാനമന്ത്രി ഉള്ളത് ഫ്രണ്ട് സീറ്റിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം യാത്ര പോകുന്നത് തൊട്ടപ്പുറത്തൊക്കെ ആളുകളൊക്കെ പ്രധാനമന്ത്രി പോകുന്ന വഴികളിൽ ആളുകൾ കാണാൻ വന്നു നിൽക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഈ വാഹനവ്യൂഹം കടന്നു പോകുന്നതും ഈ ഇതെന്ന് പറയുന്നത് വലിയൊരു മലയോര പ്രദേശമാണ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡാണിത് ആ റോഡിലൂടെയാണ് വാഹനവ്യൂഹം ഇപ്പോൾ കടന്നു പോകുന്നത് പ്രധാനമന്ത്രി ആയതിനാൽ തന്നെ നമുക്കിപ്പോൾ ഈ കാണുന്ന രീതിയിൽ തന്നെയുള്ള ഇത്രയും സുരക്ഷാ വാഹനങ്ങൾ ഇത്രയും അകമ്പടി വാഹനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും വിവിധ സേനാ വിഭാഗങ്ങളുടെ ആംബുലൻസ് ഫയർഫോഴ്സ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങളുടെ വാഹനങ്ങൾ കൂടി ഉണ്ടാകും ഇപ്പോൾ ഈ പ്രദേശം നെല്ലിമുണ്ട കടന്ന് കൊണ്ട് ആയിരം ഏക്കർ കടന്ന് ഇപ്പോൾ ആ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോവുകയാണ് അല്പസമയത്തിന് ഉള്ളിൽ തന്നെ അദ്ദേഹം അവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടെ തന്നെ ചൂരൽമലയിലെ ദുരന്തം നേരിട്ട് കാണുന്നതോടുകൂടെ തന്നെ കേരളം പ്രതീക്ഷിക്കുന്ന രീതിയിൽ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് കൂടെ നമ്മൾ കരുതുകയാണ് കാരണം രണ്ടായിരം കോടിയുടെ ഒരു പദ്ധതിയാണ് മുന്നോട്ട് വെച്ച് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിയാണ് യെസ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോവുകയാണ് അല്പസമയത്തിനകം ചൂരൽ മലയിലെത്തും ദുരന്ത മേഖല ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി നിരീക്ഷിച്ചിരുന്നു അതിനുശേഷം നേരിട്ട് അദ്ദേഹം ക്യാമ്പുകളിലേക്കും ആശുപത്രിയിലേക്കുമൊക്കെ എത്താൻ ഉറപ്പട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മറ്റുദ്യോഗസ്ഥരൊക്കെ പ്രധാനമന്ത്രി അനുഗമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം കടന്നുപോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്കൂറോളം ദുരിത മേഖലയിൽ പ്രധാനമന്ത്രി ചിലവിടുന്നുണ്ട് ഏഷ്യ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കുമോ എന്നാണ് പ്രധാനമായും കേരളത്തിന് അറിയേണ്ടത് കേരളം വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് അതിൻ്റെ ആഘാതം ആ നാടിനെ വിട്ടൊഴിയുന്നില്ല ഇപ്പോഴും അവിടെ നിന്ന് ദുരിത ബാധിതരുടെ കൈപിടിച്ച് കയറ്റാൻ നമുക്ക് കേന്ദ്രത്തിൻ്റെ സഹായം ഏറ്റവും അനിവാര്യമായ ഘട്ടമാണ് അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർണായകമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഷിതാ ജഗത് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ഷിത പറയാം ആ രേഷ്മ പ്രധാ അവിടേക്ക് എപ്പോൾ വാഹനം കടന്നു പോയിട്ടുണ്ട് പുത്തുമലയിൽ നിന്ന് കുറച്ചു ദൂരം മാത്രമേ ഈ പ്രദേശത്തേക്ക് ചൂരൽമല പ്രദേശത്തേക്കുള്ളൂ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരും ഈ ദുരന്തത്തിന്റെ ഒരു നേർക്കാഴ്ച അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് കണ്ടതാണ് മൂന്ന് തവണയാണ് ഈ ചൂരൽമലയിൽ നിന്ന് കണ്ടതാണ് മൂന്ന് തവണയാണ് ഈ ചൂരൽമലയ്ക്ക് ചുറ്റും ചൂരൽമലയുടെ സമീപ പ്രദേശങ്ങളിലൂടെ തന്നെ മുണ്ടക്കൈലിനും പുഞ്ചിരിമട്ടത്തുകൂടെയും മൂന്ന് തവണയാണ് ഹെലികോപ്റ്ററിൽ അദ്ദേഹം പോയിട്ടുള്ളത് ഈ വീക്ഷണം നടത്തിയിട്ടുള്ളത് താഴേക്കുള്ള വീക്ഷണം നടത്തിയിട്ടുള്ളത് എത്രമാത്രം ദുരന്തമാണ് ഇവിടെ പെയ്തിറങ്ങിയത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് െന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത് കാരണം സമാനതകളില്ലാത്ത ഒരു ദുരന്തമുഖത്താണ് കേരളം ഉള്ളത് ഇപ്പോഴും ഇനിയും ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് വരുന്നത് പ്രധാനമന്ത്രി എത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തോട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയിട്ടില്ല ഇന്നലെയാണ് കേന്ദ്രത്തിന്റെ ഒരു സംഘം ഇവിടെ എത്തുകയും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈലും ഒക്കെ അവർ എത്തിയിട്ടുണ്ട് ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയത് ഇന്നലെയാണ് അതിന്റെ ഒരു റിപ്പോർട്ട് കൂടെ കേന്ദ്രത്തിന് നൽകുന്നുണ്ട് ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇവിടെ നേരിട്ട് വന്ന് ഈ സ്ഥലം കാണുന്നതോടുകൂടെ തന്നെ അദ്ദേഹത്തിന് ഇതിന്റെ ഇത്രത്തോളം വ്യാപ്തി ഉണ്ട് ഈ ദുരന്തത്തിന് എന്നുള്ളത് മനസ്സിലാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബെയിലിപ്പാലത്തിനടുത്തേക്ക് അദ്ദേഹം എത്തും സൈന്യം നിർമ്മിച്ച ബെയിലിപാലം കാണുക എന്നുള്ളത് കൂടെ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടാകും കാരണം ഒരു ദുരന്തമുഖത്ത് പകച്ചു നിന്നപ്പോൾ ഒരു ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ട് അതും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം വേഗമാക്കിയത് ആ ബെയിലി പാലമാണ് ആ പാലം അദ്ദേഹം കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നാൽ തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാകും ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ഒരു ജനവാസ കേന്ദ്രമായിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ കല്ലും മണ്ണും ചളിയും എല്ലാം അടഞ്ഞു ഒരു വീട് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയ കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഒപ്പം വെള്ളാർമല സ്കൂൾ തകർന്നിരിക്കുന്ന വെള്ളാർമല സ്കൂൾ ഉണ്ട് അതിനപ്പുറത്തേക്ക് ചൂരൽമലയ്ക്ക് അപ്പുറത്തേക്ക് മുണ്ടക്കയും പുഞ്ചിരിമട്ടവും തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളത് കൂടെ നോക്കേണ്ടതുണ്ട് അതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ചുരൽമലയിൽ എത്തിയ ആ ബെയ്ലിപ്പാളത്തിന് സമീപത്ത് നിന്ന് ഈ കാര്യങ്ങൾ കാണുകയാണ് അവിടെ നിന്നാൽ തന്നെ ഇതിന്റെ ഒരു വ്യാപ്തി കൃത്യമായി തന്നെ മനസ്സിലാവും ഇപ്പം തൊട്ടുപുറത്തേക്കുള്ള വില്ലേജ് റോഡിലും സ്കൂൾ റോഡിലും ഒക്കെയുള്ള ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ആ പ്രദേശത്ത് നിന്നാൽ തന്നെ മതിയാകും എന്നുള്ളതാണ് അങ്ങനെയും പ്രധാനമന്ത്രി ഇതെല്ലാം കണ്ട് തിരിച്ചു പോകുമ്പോൾ ദുരിതബാധിതരെ കൂടി കാണുന്നുണ്ട് മേപ്പാടിയിലെ മ്പിലെത്തി ദുരിത ബാധിതരെ കാണും അവരോട് സംവദിക്കാനുള്ള ഒരു സമയം കൂടെ ഇതിൽ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അവരനുഭവിച്ച വിഷമങ്ങൾ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒപ്പം തന്നെ ബന്ധുക്കളെ ഇതുവരെ കാണാൻ പറ്റാത്തത് ബന്ധുക്കൾ എവിടെയാണെന്ന് അറിയാത്തത് ഒറ്റവർ നഷ്ടപ്പെട്ടവർ അവരെ എല്ലാം തന്നെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഒപ്പം അവർക്ക് കേൾക്കാനുള്ളത് കേൾക്കുകയും ചെയ്യും ഈ ഒരു വീടുകളുടെ എണ്ണം നഷ്ടപ്പെട്ട ജീവിത ജീവനുകളുടെ എണ്ണം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് അപ്പോൾ ഇനി അവശേഷിക്കുന്ന അവിടെ ഉള്ള ആളുകളെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു കടമയാണ് സമൂഹത്തിന് മുന്നിലുള്ളത് ആ കടമ നിറവേറ്റാൻ കേര കേരളത്തിന് കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പുനരധിവാസത്തിനായി ഇരു രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് രണ്ടായിരം കോടി രൂപ വരണം വേണം എന്നുള്ള ഒരു ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുന്നത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്ന് രാവിലെ ആക്കാര്യം മീഡിയ വണ്ണിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ദേശീയ ദുരന്ത പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടെ കേരളം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഈ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കേരളം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അന്ന് അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി ഈ ഒരു സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് മടങ്ങിയതിന് ശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ മേപ്പാടിയിലെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആളുകളെ കാണുന്നതിനൊപ്പം തന്നെ വിംസ് പരി ാണ് അവരെ കൂടെ പരിക്കേറ്റവരെ കൂടെ കാണുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അവരെയും കണ്ട് അവരുടെ കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അവരെയും കണ്ട് അവരുടെ അടുക്കൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കും അതിനുശേഷമാണ് കലക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ യോഗം ചേരുന്നത് ആ യോഗത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണ് അല്ലെങ്കിൽ എത്രത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ട് എത്ര ജീവനുകൾ നഷ്ടമായിട്ടുണ്ട് എത്ര വീടുകൾ നഷ്ടമായിട്ടുണ്ട് ഇനി എത്ര പേരെ കാണാനുണ്ട് ഉണ്ട് കാണാതായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും ആ ഒരു യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് അദ്ദേഹം കൽപ്പറ്റയിൽ പതിനൊന്നേ നാൽപ്പതോടുകൂടിയാണ് കൽപ്പറ്റ യിൽ എത്തിയത് അതിനുശേഷം കൽപ്പറ്റയിൽ നിന്നും ഹെലികോപ്റ്റർ രണ്ട് ഹെലികോപ്റ്ററാണ് ഉണ്ടായിരുന്നത് ഒന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ഒരു ഹെലിപ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉള്ള ഒരു ഹെലികോപ്റ്റർ ആയിരുന്നു മറ്റ് മറ്റൊന്ന് വേറൊരു ഹെലികോപ്റ്റർ കൂടി ഒപ്പമുണ്ടായിരുന്നു ഇതിലുണ്ടായിരുന്നു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉള്ള ഹെലികോപ്റ്ററാണ് ഇതിന് മൂന്ന് തവണ ഈ പ്രദേശത്ത് ഈ ഈ കാണുന്ന പ്രദേശത്ത് മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും അടങ്ങുന്ന പ്രദേശത്ത് മൂന്ന് തവണ അവർ ഈ എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ യാത്ര ചെയ്തിട്ടുണ്ട് ആ കാഴ്ചയിലൂടെ തന്നെ ആകാശ ദൃശ്യങ്ങൾ ഈ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമ്മളൊക്കെ കണ്ടും നേരിട്ട് കാണുമ്പോഴും ഈ ഒരു ആകാശ ദൃശ്യത്തിലൂടെ നമുക്ക് അത് അതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലായത് ആകാശ ദൃശ്യങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു ആകാശ ദൃശ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി തങ്ങി നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്ര ഇങ്ങനെ വന്ന് അദ്ദേഹം കാണുന്നു സന്ദർശനം നടത്തുന്നു ഒപ്പം തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നു അതോടുകൂടെ തന്നെ പ്രധാനമന്ത്രി ഇത് കേരളത്തിനൊപ്പം നിൽക്കും കേരളം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറഞ്ഞതിനൊപ്പം നിൽക്കും ഒപ്പം തന്നെ കേരളത്തിന് പുനരധിവാസ പാക്കേജായി കേരളം ആവശ്യപ്പെടുന്നത് നൽകുമെന്നുള്ളൊരു പ്രതീക്ഷ സംസ്ഥാനത്തിലുണ്ട് രേഷ്മ